അസ്സലാമു അലൈക്കും. എന്തെല്ലാവരുടെയും വർത്തമാനം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പെണ്ണ് കാണാൻ പോയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് വീഡിയോ ആക്കാം. നമ്മൾ മുന്നേ കഥ പറയുന്ന സമയത്ത് കഥ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എന്നോട് ചോദിക്കലുണ്ട്, ആ കഥ കേൾക്കാത്ത ആൾക്കാരാവട്ടോ, 18 വയസ്സിൽ എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് ലവ് മാരേജ് ആയിരുന്നോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോടുന്ന് പിടിച്ചിട്ട് കെട്ടിയതാണോ, അതോ കുടുംബത്തിൽ ആരുടെങ്കിലും കെട്ടിയതാണോ, എന്തിനാണ് ആ പ്രായത്തിൽ കല്യാണം കഴിച്ചതെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും സംശയമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ലവ് മാരേജോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ കെട്ടിയതോ അതൊന്നുമല്ല, പെങ്ങളുടെ കല്യാണത്തിൻ്റെ കടം കിട്ടാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടത് കുറച്ച് പൈസയാണ്. ഇപ്പം തന്നെ പറയാലോ, സ്ത്രീധനം മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ഒരുപാട് പെണ്ണും ഞാൻ കണ്ടിട്ടുണ്ട്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് കണ്ടിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരുപാട് സ്ഥലത്തു നിന്ന് ഞാൻ പോയിട്ട് പെണ്ണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ബ്രോക്കറും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോക്കറോട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത്ര ഇത്ര പൈസ വേണം. അത് ചെക്കൻക്കുള്ള സമയത്ത് നമ്മളത് തിരിച്ചു വീട്ടും, പക്ഷേ ഈ സമയത്ത് നമുക്ക് കടങ്ങളും പ്രശ്നങ്ങളും വീട്ടാൻ ഇത്ര പൈസ വേണം, അങ്ങനെയുള്ള അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രോക്കർ രാവിലെ തന്നെ വന്ന് പെരയിൽ തുടങ്ങി. ഒരു അടിപൊളി കുട്ടിയുണ്ട്, നല്ല മുതലുണ്ട്, നിങ്ങൾ ചോദിക്കണതൊക്കെ ഒരു തരും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇങ്ങനെ പറഞ്ഞു. ഉച്ചയായപ്പോഴേക്കിന് ഞാൻ ഏകദേശം സമ്മതിച്ചിട്ടു. അയാൾ പറയുന്നത് കേട്ടപ്പോൾ 100% വിശ്വസിക്കാം തരത്തിലുള്ള ഡയലോഗുകളാണ് പറയുന്നത്. നല്ലൊരു ചെക്കനാണ് അവർക്ക് വേണ്ടത്, അപ്പോൾ അവനെ ഓലെന്നെ റെഡിയാക്കിക്കോളും, നല്ല പൈസക്കാരാണ്, ഓർക്ക് നോക്കി നടത്താനാണ്, ഒറ്റ മകളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പകുതി ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനല്ലെങ്കിലേ കല്യാണം കഴിക്കണില്ല എന്ന് നടക്കുകയാണ്, അപ്പോൾ എല്ലായിടത്തും കൂടി എന്നെ നടക്കണ്ട, പറ്റുന്നിടത്തേക്ക് മാത്രം എന്നെ കൊണ്ടുപോയാൽ മതി, പിന്നെ ഈ ബസ്സിൽ ഇതായിട്ടും വണ്ടി കാര്യങ്ങളും ഇതൊന്നും നമ്മളവിടെ ഇല്ലേനു. അന്നാണെങ്കിൽ മീൻ കച്ചവടമാണ്, ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, ഒരു MIT വണ്ടിയാണ് ഉള്ളത്, അതുകൊണ്ട് എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. അങ്ങനെ ഇയാൾ പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേര് നമ്മൾ പറയണില്ല. കുറച്ചെത്തി ബസ്സിറങ്ങി, ബസ്സിലാണ് പോകുന്നത്, ബസ്സിറങ്ങിയിട്ടൊരു 400 മീറ്റർ ഒരു 1/2 കിലോമീറ്ററോളം നടക്കണം. നടക്കണം തന്നെ അന്നൊന്നും പ്രശ്നമല്ല, ഇപ്പോഴാണ് ഇപ്പോൾ നടത്തമൊക്കെ പ്രശ്നമായത്, ആൾക്കാർക്ക് നടക്കാൻ വയ്യാതെ ഇതൊക്കെ ആയത്. അന്ന് നമ്മൾ എത്ര വേണമെങ്കിൽ നടന്നിരുന്നു, ആരും ആണെങ്കിലും നടന്നിരുന്നു, ഇപ്പോഴാണ് വണ്ടി സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ നടക്കാനൊക്കെ ആൾക്കാർ മറന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പോണ വൈക്ക് ഒരു പാടാണ് കേട്ടോ, പോണ വൈക്ക് ഇയാളിനോട് പറഞ്ഞു, ഈ പാടം മൊത്തം ആരുടെ? അപ്പം പറഞ്ഞു, ആരുടെ? എൻ്റെ അമ്മൂസൻ്റെയാണ്. ഈ പെണ്ണിനെ വെച്ച് കെട്ടുകയാണെങ്കിൽ ഇതൊക്കെ എനിക്കുള്ളതാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ കണ്ണ് കാണാൻ അത്രക്ക് പാടം, നെല്ലും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ പിന്നെയും കുറച്ചും കൂടി ഒരു ഏകദേശം പറ്റുകയാണെങ്കിൽ ഇത് മതി, എന്തായാലും നമ്മൾ ഇടങ്ങാറും ബുദ്ധിമുട്ടായി നടക്കുകയാണ്, പടച്ചു ഇങ്ങനെ കാരണം നമുക്കുള്ള വജ്ജ് തെളിയിച്ചിരിക്കണ വിചാരിച്ചിട്ട് ഇതാക്കി. പിന്നെ ഇയാളുണ്ട് ചൂണ്ടി, ഒരു തെങ്ങും തോട്ടം തേക്കും ഇതൊക്കെ ഉള്ളത്, അതാരുടെ? ഞാൻ പറഞ്ഞു, ആരുടെയൊക്കെ അറിയില്ല, ഇതും അല്ലയാണ്, ഇതും എനിക്കുള്ളതാണ്, ഇതൊക്കെ നോക്കി നടത്താനാണ്, ഒരു ആൺകുട്ടിയായിട്ട് ഒരാളില്ല, അതിനാണ് പോലീ പെണ്ണിനെ കെട്ടിക്കണത്, ഇതാണെങ്കിൽ അതിന് പറ്റിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു. തേക്കിന് അജാതി വില, പെരുംജാതി തേക്കുകളും ഇതൊക്കെ. പിന്നെ പോണ വൈക്ക് 2-3 പീടിക റൂമും ഒരു മില്ലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിക്കേണ്ട. ഇയാൾ പറയേണ്ടത് ഇതൊക്കെ മൂപ്പരെയാണ്, ഇതിനി ഒരു പണിക്കും വേണ്ട, എൻ്റെ മീൻ കച്ചവടമൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി ഇതൊക്കെ നോക്കി നടത്തിയാൽ മതി. ഞാൻ മനസ്സിലുറപ്പിച്ചു, അല്ലാതെ ദുനിയാവിൽ ഒരു പെണ്ണിനെ ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ ഇത് മതി, ഇനി കാണും കൂടി വേണം. അയാളോട് പറഞ്ഞു, കാണും കൂടി വേണ്ട, എൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം അത് സമ്മതമാണ് കേട്ടോളിയും. അങ്ങനെയൊക്കെ അതിൻ്റെ വർത്തമാനം, വേണ്ടാന്ന് പറഞ്ഞിരുന്ന ആള് കായ് കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ വരെ പെരയുടെ അവിടേക്ക് എത്തി, പെരയുടെ ഒരു ഗേറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ സകല യുവൻ പോയി. ഗേറ്റ് ഉണ്ട് തുറന്ന് കണ്ടപ്പോൾ വരെ കാർ പോർച്ചും വരെ പെരി മുറ്റും അലാക്കിൻ്റെ മഷാള അടിപൊളിയാണ്. നമ്മുടെ കാർ പേരുണ്ടല്ലോ, ഇവരെ കാർ പോർച്ച് ആ കയറി പോണ സ്ഥലമുണ്ടല്ലോ കാർ പോർച്ച്, അത്രയല്ല. അപ്പോൾ ഞാൻ ഇയാളോട് അപ്പോൾ ഒക്കെ ചടച്ചിട്ടോ, ഞാൻ പറഞ്ഞു ഇയാളോട്, അപ്പോൾ ഇത് നമുക്ക് നടക്കില്ല, അത് വലിയ വലിയ ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ, നമുക്ക് തിരിച്ചു പോവുക. അപ്പോൾ ഇവർ ഇയാൾ എന്നോട് പറഞ്ഞു, പുറത്തുനിന്ന് ഇജൊന്നും ഉണ്ടണ്ട, ഇവർക്ക് നല്ലൊരു ചെറിയൊരു കുട്ടിക്ക് പറ്റിയൊരു പെണ്ണും അത്യാവശ്യം ചെറിയൊരു കുട്ടിയാണ്, അപ്പോൾ അതിന് പറ്റിയൊരാളെയാണ് വേണ്ടത്, നല്ല കുഴപ്പമില്ലാത്ത ഒരാളെ. പള്ളിക്കൊക്കെ ഞാൻ പള്ളിക്കൊക്കെ പോയിരുന്നാണ്, അതൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടിച്ചറക്കും പെണ്ണ് കാണാൻ പോയിരുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത്. പൈസ അവർക്ക് പ്രശ്നമില്ല, അവർ ഏത് നിങ്ങൾ പൈസ ഇല്ലാത്തതൊന്നും അവർക്ക് പ്രശ്നമില്ല, ഇജൊന്നും ഉണ്ടണ്ടെന്ന് പറഞ്ഞു. അവിടെ കയറി അങ്ങോട്ട് ചെന്നേക്ക്
പെണ്ണിൻ്റെ അമ്മ പുറത്തേക്ക് വന്നു, പെണ്ണിൻ്റെ അപ്പ ഗൾഫിലാണ് കേട്ടോ. പിന്നെ കുടുംബത്തിൽ പെട്ട ആരോ ഒരു സ്ത്രീയും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇമ്മയും ഇമ്പരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്, എൻ്റെ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്, അങ്ങോട്ടും നോക്കുന്നുണ്ട്, എൻ്റെ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചാൽ ഇക്ക് മീശ താടി ഒന്നുമില്ല, ഒന്നുമില്ല പറഞ്ഞൊക്കെ 18 വയസ്സ് ഇങ്ങോട്ട് ആയില്ല എന്നിട്ട് ആയിട്ടല്ലേ ഉള്ളൂ. പിന്നെ കണ്ട ഒരു ചെറിയൊരു ചക്കന് പെണ്ണ് കെട്ടാനുള്ള ഒരു കോലത്തിലൊന്നും അല്ല ഞാൻ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞ് നീച്ചാളിയും പോവുക. അവർക്ക് മനസ്സിലായത് പറ്റിയിട്ടില്ല. പിന്നെ ഓല് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നം കൊണ്ടാണ്, നല്ല ചെക്കനാണ്, അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞിട്ട്. ഇയാൾ ഇങ്ങോട്ട് പറയൽ തുടങ്ങിയപ്പോൾ 3-4 കൊല്ലം തെറസിലൊക്കെ പോയിട്ടുണ്ട്. പൈസ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പൈസ ഒക്കെ എണ്ണാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വാങ്ങി കൊടുത്താൽ പോയി, വാങ്ങി കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് നിസ്കരിച്ചിട്ട് വന്നിട്ട് പിന്നെ ബാക്കി എണ്ണുള്ളൂ, ഇങ്ങനെയൊക്കെ ഇയാൾ പറയൽ തുടങ്ങി. ഇയാൾ ഇന്നണ്ട് പൊന്തിച്ചിങ്ങോട്ട് വെച്ചിട്ട് ലാസ്റ്റ് പെണ്ണിനെ വിളിച്ചു, പെണ്ണ് വന്നു. പെണ്ണിനെ നോക്കേണ്ട ആവശ്യമൊക്കെ ഇല്ലല്ലോ, ഓലിക്കാണല്ലോ പറ്റേണ്ടത്. ഇതൊക്കെ പറ്റി വരികയാണല്ലോ ഞാൻ, ഈ പെരയും വളപ്പും കാര്യങ്ങളും മില്ലും ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ പറ്റി വരുന്ന ആളാണല്ലോ. ഞാനെന്നാലും നോക്കി പെണ്ണിനെ അല്ലെന്തില്ലാ മഷാല്ലാക്ക് ഇഷ്ടമായി. ഇതായപ്പോൾ ഭർത്ത ബ്രോക്കർ പറഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാണെങ്കിൽ സംസാരിച്ചോട്ടെ. അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം സംസാരിക്കണം, അപ്പം പറയണം. കാര്യം എന്താ ചോദിച്ചാൽ പിന്നെ ഫോൺ വിളി മെസ്സേജ് കാര്യങ്ങൾ ഒന്നുമില്ല ഇപ്പോഴത്തെ മാതിരി. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ സ്റ്റോറി വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ കോൾ വിളിക്കുക. കല്യാണത്തിൻ്റെ മുന്നേ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. അന്ന് ആ പെണ്ണിനോട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ കാണുക, ഇങ്ങനെയാണ് മാറ്റിയിട്ട് മണിയാറുടെ ഉള്ളില്ല. അത് അപ്പോൾ ഇപ്പോൾ തീരുമാനമാക്കണം എന്താണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതായത് കൊണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് സംസാരിച്ചു കൊടുക്കും. പിന്നെ ഏകദേശം ഇഷ്ടമായിക്കണം തോന്നുന്നു. ഞാൻ തടിമേച്ചില്ലെങ്കിൽ അത്യാവശ്യം കാണാൻ കുഴപ്പമുണ്ടായിരുന്നില്ലട്ടാ. അപ്പോൾ ഓൾക്കും ഏകദേശം ഇഷ്ടമായി തോന്നുന്നു. ഇങ്ങനെ വർത്തമാനം ഇതൊക്കെ ചെറിയ കുഴപ്പമില്ല. എത്ര വരെ പഠിച്ചിക്കണം നിങ്ങൾ ചോദിച്ചപ്പോൾ വന്ന 10-ാം ക്ലാസ്. അപ്പോൾ ഓളും ഏകദേശം അങ്ങനെ എന്തൊക്കെ പഠിച്ചതും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടും പതികായിട്ടില്ല, 10-ാം ക്ലാസ് എന്തോ കഴിഞ്ഞ് നിൽക്കുകയാണ് തോന്നുന്നു ആ കുട്ടി. അപ്പോൾ ലാസ്റ്റ് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജോലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഗൾഫിലേക്ക് പോകണം, എൻ്റെ കുടുംബത്തിൽ പെട്ടവരൊക്കെ മൂത്താപ്പിമാരൊക്കെ ഗൾഫിലുണ്ട്, എന്നെ കൊണ്ടുപോകും. ഇപ്പം എന്താ ജോലി ചോദിച്ചു. അപ്പോൾ അന്നൊക്കെ മീൻ കച്ചവട MIT അങ്ങനെ പോവുക. അപ്പോൾ ഈ ബ്രോക്കർ ഇത് മാത്രം പറഞ്ഞിട്ടില്ല. ബ്രോക്കർ അവിടെ പറഞ്ഞിരിക്കുന്നത് മീൻ്റെ മാർക്കറ്റിൽ വലിയ വലിയ പരിപാടി അവിടേക്ക് അയക്കുക, ഇവിടേക്ക് അയക്കുക, അങ്ങനത്തെ പരിപാടിയാണ്. ഈ പെരയെ കൂടെ നടന്ന് നിൽക്കുകയെന്ന് ഈ ബ്രോക്കർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം പറഞ്ഞപ്പോൾ പെണ്ണ് പിന്നെ പെണ്ണിൻ്റെ മോറൊക്കെ ഉണ്ട് വാടി ആകെ പാടുണ്ട്, ഇങ്ങനെ ഉണ്ട് പ്രകാശിച്ച് നിന്ന പെണ്ണിൻ്റെ മോറും ഇങ്ങോട്ട് ചുങ്ങിയാകെ എന്തൊക്കെ പാടേണ്ടായി. കാര്യമായിട്ട് ഓള് ഓൾക്ക് മനസ്സിലായി, ഓൾക്ക് മതി വർത്തമാനം വന്നത് മതിയെന്ന്. പിന്നെ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ കേട്ടു അവിടുന്ന് പെരും കരച്ചിലൊക്കെ, പെരും കരച്ചിലേക്ക് ബേജാറായി. ഇന്നെ ബ്രോക്കർ ഇന്നെ നോക്കുക, ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു, പെണ്ണ് കരയും ചെയ്യും, ഇയാൾ ഇന്നൊരു ചായ നോട്ടൊക്കെ. ഞാൻ പറഞ്ഞു എന്താണ് കറിയില്ല, എന്താ ചോദിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു, ആ കുട്ടിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ എന്തിനാ കാര്യമെന്ന് ചോദിച്ചോട്, കറിയില്ല. പെണ്ണ് എന്താ ചോദിച്ചാൽ അവിടുത്തെ ഒരു നല്ല കൊഞ്ചിച്ച് വളർത്തിയ കുട്ടിയാണ്, പാപ്പ കൊഞ്ചിച്ച് വളർത്തിയ നല്ല കായ പാപ്പ അടുത്ത്. എന്ത് പറഞ്ഞാലും മകൾ പറഞ്ഞാൽ കേൾക്കും. മകൾക്ക് വേണ്ടിയിട്ടൊരു രാജകുമാരനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ രാജകുമാരൻ മീൻ വിൽക്കുന്ന രാജകുമാരനാണെന്ന് കുട്ടിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ കുട്ടിക്ക് പറ്റിയില്ല, എനിക്ക് വേണ്ട ഒക്കെ അങ്ങനത്തെ ആൾക്കാർ വേണ്ട, എൻ്റെ കുട്ടികളെ കളിയാക്കും, ഇവർ കളിയാക്കും, എൻ്റെ കുട്ടി അതൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത്ര കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ. ബ്രോക്കർ വന്നിട്ട് പിന്നെ പറയണത് കേട്ടോ, ഞാൻ അപ്പളകിന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇക്കാണെങ്കിൽ ഇല്ലാത്തൊരടങ്ങേറ്. പിന്നെ ആ വളപ്പും ആ തേക്കും തിരിച്ചു പോകുമ്പോൾ പാടം അതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം നിറഞ്ഞുകൊള്ളും. അപ്പോൾ ഇത് എന്തായാലും ഇതായി. പിന്നെ ലാസ്റ്റ് ഉമ്മ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അറിയിക്കട്ടോ. അപ്പോൾ ബ്രോക്കർ അപ്പം തന്നെ ചോദിച്ചു അറിയിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയാണ് അവൾക്ക് കുട്ടികൾ കളിയാക്കും, മീൻ കാരം കെട്ടി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞു, പീടിയും കഴിഞ്ഞു, തേക്കും കഴിഞ്ഞു, വളപ്പും കഴിഞ്ഞു, നെല്ലൊക്കെ അങ്ങനെ ഇങ്ങനെ തുറിച്ച് നിൽക്കുന്നതൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നിറ കണ്ണു കൊടുക്കാനാണ് ഞാൻ കണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പെണ്ണാണൽ. പിന്നെ വീട്ടിൽ പോയപ്പോൾ വീട്ടുകാരുടെ അന്ന് ഞാൻ കെട്ടൂല കെട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളിപ്പിക്കാമെന്ന് വിചാരിക്കും വീട്ടുകാർ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രോക്കറും പെരയൊക്കെ കൊണ്ടുപോയി പെരക്കാരോട് പറഞ്ഞു കൊടുത്തു, ഉപ്പാനോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ മീൻകാരന്. അങ്ങനത്തെ ഒരു ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വേറെ പോയി നോക്കാം, വേറെ ഉണ്ട് നമ്മുടെ അടുത്ത് പോകാനുള്ളത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പെണ്ണാണിലുണ്ടായി. അപ്പോൾ ഞാൻ പ്രേമിച്ചിട്ടും സ്നേഹിച്ചിട്ടൊന്നും കിട്ടിയതല്ല, ഇങ്ങനെയൊക്കെ തുടങ്ങി പലയിടത്തും പോയി പെണ്ണാണിട്ടതാണ്. അപ്പോൾ അടുത്തൊരു പെണ്ണാണിലുണ്ട്, ബ്രോക്കർക്ക് ഓൾറെഡി പെണ്ണിനെ അറിയാം, ആ പെണ്ണിന് ഇനി അറിയാം, അവിടേക്കാണ് ഇനി പെണ്ണാണാൻ പോകുന്നത്. അപ്പോൾ ജോലിൻ്റെ പ്രശ്നത്തിൻ്റെ ഇതിലായിട്ട് അവിടെ ഒരു പ്രശ്നം നമുക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ അടുത്ത പെണ്ണാണലും കാര്യങ്ങളുമായിട്ട് നമ്മൾ വരാം. ഇത് ഫസ്റ്റത്തെ പെണ്ണാണലായപ്പോൾ തന്നെ എൻ്റെ സകല മൂടും പോയിക്കൊണ്ട് കിട്ടും. അതായത് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ അടുത്തൊക്കെ നിന്നെ കൊണ്ടുപോകല്ലേ,
എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോക്കി. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ പെണ്ണ് കാണലും അതോടൊക്കെ തീർന്നു. അന്നത്തെ രാത്രിയും അതോടൊക്കെ അവസാനിച്ചു. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും ബ്രോക്കർ വരാൻ പറഞ്ഞു, ദിവസവും പെണ്ണാണാൻ പോകുക, എന്താ വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്കിത് ശരിയാക്കണം. പിറ്റത്തെ പെണ്ണാണാൻ പോക്ക് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ആ ഭാഗത്തേക്കാണ് കേട്ടോ. നാളെ അതുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി.